ഹായ്, എല്ലാ കൂട്ടുകാർക്കും മാളൂസ് വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാവും പ്ലാവും പൂക്കാനായിട്ടും കായ്ക്കാനായിട്ടും ഇട്ട് കൊടുക്കാവുന്ന മറ്റൊരു വളത്തെക്കുറിച്ച് പറയാനായിട്ടാണ്. നിങ്ങൾക്ക് നമ്മൾ ഇട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും പറയുന്നൊരു പ്രശ്നമായിരുന്നു നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നായിരിക്കും ചക്കയും മാങ്ങയും ഒക്കെ. അപ്പോൾ 12 വർഷം 13 വർഷം 10 വർഷത്തിന് ശേഷമൊക്കെയും ചക്ക ഉണ്ടാവാതെയും മാങ്ങ ഉണ്ടാവാക്കിയിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാസവളങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഉപ്പ്. അതായത് ഡയറക്റ്റ് ഉപ്പല്ല, നമ്മുടെ എപ്സം സോൾട്ടും എന്നും പറയപ്പെടുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ അടുത്തിട്ട് 2 വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കാണിക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യം നമ്മുടെ മാവിൻ്റെ ആണെങ്കിലും പ്ലാവിൻ്റെ ആണെന്ന് വെച്ചാലും വേരിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ചെറിയൊരു കുഴി പോലെ എടുക്കണം. അധികം കുഴിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തോണ്ടി വിട്ടാൽ മതി. അതിനുശേഷം അതിലേക്ക് ഒരു പ്ലാവിന്, അതായത് ചെറിയ തയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ചിരട്ടയും. പ്ലാവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് വർഷങ്ങളായിട്ട് കായ്ക്കാതിരിക്കുന്ന പ്ലാവും മാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ചിരട്ട വീതം നമുക്ക് ഇടാൻ പറ്റും. തടിയുടെ വണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ എപ്സം സോൾട്ട് അതായത് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ശരിക്കും നമ്മുടെ പൊടിപ്പ് പോലെ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചസാര തരി പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പ്ലാവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള പ്ലാവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കടക്കിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഈ കാണുന്നത് പോലെ തന്നെ കുറച്ച് മാന്തി ഒരു ചെറിയ ഒരു വാരം പോലെ എടുത്തിട്ട് ആ ഒരു കുഴിയിലേക്ക് നമുക്ക് ഇത് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വിതറിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് അതിന് മുകളിലേക്ക് മണ്ണിട്ട് മൂടേണ്ടതാണ്. ഇതുപോലെ തന്നെ ഈ മാവിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഒരുവിധം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാസം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് കാക്കിയൊന്നൊക്കെ പ്ലാവ് കാക്കിയോ മാവ് പൂക്കോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ട സമയത്ത് ഇട്ട് കൊടുത്താലാണ് നല്ല രീതിയിൽ ആ ഒരു ചെടിയിൽ പൂവുണ്ടാവേണ്ട സമയത്ത് കൃത്യമായിട്ട് പൂവും കായൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കൊമ്പ് കോതൽ നടത്തിയതിന് ശേഷം ചെറിയൊരു വാരമെടുത്തിട്ട് ഈ ഒരു എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കേണ്ടത്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ ഏത് മരുന്ന് കടകളിൽ നിന്നും ഇത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലുപൊടിയൊക്കെ മേടിക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് ഈ ഒരു സംഭവം മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു വളം ഇട്ട് കൊടുത്ത ആ ഒരു ഭാഗത്ത് നമുക്ക് നനച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറികൾക്കും ഇത് തളിച്ച് കൊടുക്കാവുന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്ക് 1 പിടി ഇട്ട് കലക്കിയതിന് ശേഷം ആ നീര് നമുക്ക് തളിച്ച് കൊടുക്കാം. പച്ചക്കറികൾക്ക് തളിച്ച് കൊടുക്കുമ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോൾ 1 തവണ മാത്രം തളിച്ച് കൊടുത്താൽ മതി. അധികം ഒരിക്കലും ഇട്ട് കൊടുക്കാനോ തളിച്ച് കൊടുക്കാനൊന്നും പാടില്ല. അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ മാവും പ്ലാവും പൂക്കാനും കാക്കാനായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.